Welcome to my life kitchen. Inna namukku vegetarian vibhavamana oru cauliflower fry. Nalla oru crispy fry aanu. Sherikkum parnal nalla karigarippulla oru crispy fry. Idoru kaaryam prathega shraddhikkanadu cauliflower nammal cut cheythu edukkumbo thandodu koodi kanam korachu arinju edukkanam. Angane arinju edutha namukku morinju kittunnathinokke easy aayirikkum. Ini namukku adu engane thayyaraakkunnu nokkam. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഈ കഷ്ണങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് വേവണം, അത്രേ വേണ്ടൂ. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളത്തിൽ നിന്നും ഒരു അരിപ്പയിലേക്ക് മാറ്റാം. ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ ബൗൾ എടുത്തു വെച്ചിട്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ചാറ്റ് മസാല 1 ടീസ്പൂൺ, റോക്ക് സാൾട്ട് 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. അതിനിപ്പോൾ കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഫുഡ് കളറ്, അത് വളരെ കുറച്ച് മതി, ഈ ഒരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഓയില് 1 ടീസ്പൂൺ. ഇനി ഇത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് കലക്കിയെടുക്കണം. അധികം വെള്ളമില്ലാത്ത രീതിയിൽ കുറച്ച് തിക്കായിട്ട് വേണം ഈ ബാറ്റർ തയ്യാറാക്കാൻ. ഞാനിവിടെ റോക്ക് സാൾട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ ഉപ്പ് ഉപയോഗിച്ചാൽ മതി. അതേപോലെ ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഗരം മസാല ഉപയോഗിച്ചും ഈ ഫ്രൈ ഉണ്ടാക്കാം. നോക്കൂ, ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്പൂൺ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുളക് പൊടിയിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഒരു ജാറിലേക്ക് ഒരു 3/4 കപ്പോളം കോൺഫ്ലേക്സ് കരികരുപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇതായതുപോലെ കുറച്ച് കരികരുപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. കോൺഫ്ലേക്സിന് പകരം ഓട്സ് ആയാലും മതി കേട്ടോ. ഇനി നമുക്ക് അടുപ്പിലെ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. ഇത് കോളിഫ്ലവർ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടി ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.